എത്ര നാൾ ഒരുമിച്ച് ജീവിച്ചു എന്ന് എന്നെ അറിയില്ല. രാവണേട്ടാ എനിക്ക് എഴുത്ത് വല്ലതുണ്ടോ? എഴുത്ത് വല്ലത് ഉണ്ടെങ്കിൽ വിളിച്ചു തരില്ലേ? വാടാ എന്റെ പൊന്നു സൂചിയെ, നീ സാറിന്റെ സുഖക്കേട് വേഗം മാറ്റി കൊടുക്കണം കേട്ടോ. ആ കേട്ടോ സാറേ, ഇവൻ ഉഗ്രനാ. ഏത് ഈ ഡയബറ്റീസ് എന്ന് പറയുന്ന ഷുഗർ കംപ്ലൈന്റ്? ഇത് സാധാരണ ആൾക്കാർക്കൊന്നും വരുന്ന സുഖക്കേടല്ല, മഹാരാജാക്കന്മാർക്ക് വരുന്ന സുഖക്കേടാ. അതിന് ഞാൻ മഹാരാജാവും മന്ത്രിയും ഒന്നും അല്ലല്ലോ ഭാരതി. നമ്മുടെ കമ്പൗണ്ടർക്ക് പതിവുള്ളത് കൊടുത്തേക്ക്. അപ്പോ നമ്മുടെ ചന്ദ്രൻ സാറിന്റെ ജോലിക്കാര്യം എന്തായാവോ? ഓ, ജോലിക്കാര്യമൊക്കെ ഇത്ര വലിയ പ്രശ്നമാക്കാനുണ്ടോ? ഓ, ഇത് വേണ്ടായിരുന്നു. അപ്പോ ഞാൻ നാളെ വരാം. വരട്ടെ? ശാന്തയ്ക്ക് സ്പെഷ്യൽ പീസ് കൊടുക്കണം. എടുത്തു കൊടുത്തേക്കൂ. അവളുടെ കാര്യത്തിൽ ഒരു മുടക്കവും വരുത്തരുത്. ചന്ദ്രൻ എങ്ങോട്ടാ? എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലേക്ക്. നീലകണ്ഠനോ? ഞാനും. ഇത് അവസാനത്തെയാ, ഇനി കാർഡ് പുതുക്കുക. നീലാണ്ടനെ കിട്ടില്ല, എംപ്ലോയ്മെന്റ് ഓഫീസിന്റെ പടിഞ്ഞും ചവിട്ടില്ല. ഞാനും ആലോചിക്കുന്നുണ്ട്. ക്യൂവിൽ നിന്നും അടുത്തു, കൈക്കോട്ട് ഇളയ്ക്കാനും മടിയില്ല. ഈ നാട്ടിലെ ഭൂമി മുഴുവനും എന്റെ മനക്കിലയായിരുന്നു. എല്ലാം പാട്ടക്കാർക്ക് പങ്കുവെച്ചു, അല്ലെങ്കിൽ പണിയെടുത്ത് ജീവിക്കാമായിരുന്നു. പഠിച്ചതിന്റെ ശിക്ഷ. അച്ഛനൊരു വാക്ക് മിണ്ടിയാ മതി, എനിക്ക് നല്ലൊരു ജോലി കിട്ടും. എത്രയോ ലക്ഷം ചെറുപ്പക്കാര് തൊഴിലില്ലാത്തവരായി ഇവിടെയുണ്ട്. തത്വങ്ങൾ കേട്ട് കേട്ട് മടുത്തു. ആ, താൻ നിന്റെ മുൻഷി സാറ് വരുന്നുണ്ട്. ഒരു തെറ്റ് ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. തെറ്റോ? അതെ, അങ്ങ് സ്വാതന്ത്ര്യ സമരത്തിനുള്ള പെൻഷൻ അപേക്ഷിക്കണം. കുറെ തല്ലുകൊണ്ടില്ലേ, ജയിലിൽ പോയില്ലേ? സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് സമരം ചെയ്തത്, കൂലിക്ക് വേണ്ടിയല്ല. ഒരു മനുഷ്യന്റെ ജീവിതമാണ് അയാളുടെ തത്വശാസ്ത്രം. ശിവ, എന്താ ഭാരതി ഇത്? ആരാന്നറിയാനാ? നാരായണ, എന്റെ ഭാര്യ. എന്നിട്ട് ഒരു ഭർത്താവിന്റെ സുഖം എനിക്കുണ്ടായിട്ടുണ്ടോ? ഞാൻ നിന്നെ കല്യാണം കഴിച്ചു എന്നത് സത്യം. ഒരിക്കൽ അങ്ങനെ പറ്റി. പിന്നെ എന്നെ വിളിച്ചു, ഞാൻ വിളി കേട്ടു വേഷാടനത്തിനിടയിൽ. ശിവ ശിവ, എന്നെ കൊന്നിട്ട് മതിയായിരുന്നില്ലേ? ഭാരതി, നീ എന്തൊക്കെയാ പറയണത്? മനുഷ്യൻ ദൈവത്തെ കണ്ടെത്തുന്ന മുഹൂർത്തം എപ്പോഴാണെന്ന് ആർക്കെങ്കിലും നിശ്ചയിക്കാൻ പറ്റുമോ? ഒരു ഉണ്ണിക്കാല് കാണാൻ എനിക്ക് കഴിഞ്ഞില്ല. മരണം വരെ നടന്നാലും നടന്നാലും തീരാത്തത്ര ക്ഷേത്രങ്ങൾ, 30 കോടി ദേവന്മാരും ദേവികളും. കുട്ടികൃഷ്ണ, ഇനിയെങ്കിലും ഈ സന്യാസമൊക്കെ ഒന്ന് അവസാനിപ്പിച്ച് മനുഷ്യനായിക്കൂടെ? ശുദ്ധിയാണ് സന്യാസം. ഒരു ജീവിതത്തിന്റെ അർത്ഥം നഷ്ടപ്പെടുത്തിയിട്ടാണോ ശുദ്ധി കണ്ടെത്തുന്നത്? നഷ്ടം. ശിവ ശിവ, നാരായണ. സഹിക്കാൻ പഠിക്കും മോളെ. കാത്തിരുന്ന് മടുത്തു. ഡോണ്ട് ബി സില്ലി. കാത്തിരിപ്പ് മരുപ്പച്ചയാണ്. നമുക്കേത് പ്രശ്നത്തിനും ഉത്തരമുണ്ട്, വിധി. You go ahead. വെറുതെ ഇങ്ങനെ ഇരുന്നാൽ വാർഷയോട് വാർഷയും കേമാവില്ല. അതിന് വെളിയേറെ കാശ് വിരിക്കണം. ചുമ്മാ ഇങ്ങനെ ആലോചിച്ചോണ്ടിരുന്ന കാര്യം പേടിച്ചോടെ കാറ് വരുന്നുണ്ടല്ലോ. ഹലോ ഗൈ, പേടിയ വള്ളി കാലിൽ ചുറ്റി. നമ്മുടെ സേഠിയുടെ കാറാണ് വരുന്നതെന്ന് തോന്നുന്നു, നിർത്തിക്കളയാം. നമസ്കാരം സേഠ്ജി. നമസ്കാരം. ഒരു കാര്യം, ഇവൻ എന്റെ ശിഷ്യനാ. ജോലി ആയിട്ടില്ല, ടീച്ചേഴ്സ് ട്രെയിനിങ് കഴിഞ്ഞിരിക്കുക. സേഠ്ജി അവനൊരു ജോലി കൊടുക്കും. ജോലി ഈ കാലത്ത് ആരും ജോലിയില്ലാതെ നടക്കരുത്. എന്നാൽ സേഠ്ജി തന്നെ ചന്ദ്രന് ഒരു ജോലി കൊടുക്കും. മുൻഷി സാറ് പറഞ്ഞിട്ടല്ലേ വറു മിസ്റ്റർ ചന്ദ്രൻ, നമ്മുടെ ഗോഡൌണിൽ ഒരു അക്കൗണ്ട് രൂപ തരാം. നമസ്കാരം. നമസ്കാരം. ഞങ്ങളുടെ വായനശാലയുടെ ആനിവേഴ്സറി അടുത്ത്. സേഠ്ജി എന്തെങ്കിലും സംഭാവന തന്ന് ഞങ്ങളെ സഹായിക്കണം. ഒരു നല്ല കാര്യമാണ്, നന്നായി ആഘോഷിക്കണം. അതിന് പറയൂ, എന്തിനു മടിക്കണം? ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രിയെ വിളിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. നമ്മുടെ രാഷ്ട്രപതിയെ കൊണ്ടുവരണം. അത് നടപ്പുള്ള കാര്യമാണോ സേഠ്ജി? എന്തുകൊണ്ട് നടക്കില്ല? നടക്കും സേഠ്ജി വിചാരിച്ച. ഞാനല്ല, നിങ്ങൾ ചെറുപ്പക്കാർ ശ്രമിക്കണം. നടക്കാൻ പോകുന്ന വല്ല കാര്യം ഉണ്ടെങ്കിൽ പറയാ സേഠ്ജി, ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്. ഞങ്ങൾക്ക് പ്രേം നസീറോ അടൂർ ഭാസിയോ മതി. പോരാ പോരാ, ഇവിടെ വലിയ ആൾക്കാർ തന്നെ പറയണം. ഇവിടത്തെ വലിയ ആൾ സേഠ്ജി തന്നെയാണ്. ഞാനൊരു ചെറിയ ജനസേവകൻ. സേവകനല്ല, സേവകൻ. അല്ല, സേവകൻ സേവകൻ സേവകൻ. സേഠ്ജി ഞങ്ങൾക്ക് എത്ര രൂപ തരാനാണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് എത്ര രൂപ വേണം പറയൂ. 1 രൂപ, 10 രൂപ, 51 രൂപ, 100 രൂപ. 100 രൂപയോ? 501 രൂപ തരും. ആഘോഷം കേമമാക്കണം. ഞാനും വരും, എനക്കും ഒന്ന് പ്രസംഗിക്കണം. കുട്ടിയേട്ടൻ ഇത്തവണ തെക്കുന്നോ വടക്കുന്നോ? വടക്ക് എത്രയെത്ര ക്ഷേത്രങ്ങളാണ്, ഭക്തന്മാരുടെ ഒരേ തിരക്കാണ്. ഈ ഭക്തി ഇനി നീട്ടിക്കൊണ്ടു പോവാൻ പറ്റില്ല. ഇതൊരു തരം ഭ്രാന്താണ്. ഈ ഭക്തി കുട്ടികൃഷ്ണന്റെ ആത്മസാക്ഷാത്കാരത്തിനാണെങ്കിൽ ഞങ്ങളുടെ സമാധാനത്തിന് ഈ രോഗം മാറ്റിയേ പറ്റൂ. അച്ഛാ, നമുക്കൊരു ഡോക്ടറെ കാണിക്കാം. ഇന്ന് തന്നെ കാണിക്കാം. എന്നെ പരീക്ഷിക്കുകയാണോ? അല്ല, ഈ നിൽക്കുന്നത് കണ്ടോ? ഈ പരീക്ഷണ വസ്തുവിന് വേണ്ടി ബലമായി തന്നെ കൊണ്ടുപോകും. അച്ഛാ, നമുക്ക് മുൻഷിതാരെയും വിളിക്കാം. ചന്ദ്ര, ഇനി എന്നാ ഇങ്ങോട്ട്? തൃപ്രാറ്റദേവൻ, ചോറ്റാനിക്കര ഭഗവതി, കൊടുങ്ങല്ലൂരമ്മ, അങ്ങനെ പോകും ഭാരതി എന്റെ തീർത്ഥാടനം ദേശാടനം. ശിവ ശിവ ശിവ. ഏയ് മിസ്റ്റർ ചന്ദ്രൻ, ഞാൻ നിങ്ങൾക്കൊരു ജോലി തന്നു. നിങ്ങൾ എന്റെ ഇഷ്ടത്തിന് നിൽക്കണം. ഞാനൊരു ജനസേവകനാണ്, വലിയൊരു ജനസേവകൻ. സേഠ്ജി പറയുന്നത് അറിയില്ലാത്തപ്പോൾ അറിയുണ്ടാക്കി കൊടുക്കുന്നു, പഞ്ചകസാര ഇല്ലാത്തപ്പോൾ പഞ്ചകസാര, മണ്ണെണ്ണ ഇല്ലാത്തപ്പോൾ മണ്ണെണ്ണ. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇല്ലാത്ത സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വലിയ ജനസേവകനാണ് ഞാൻ. ഞാൻ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. മനസ്സിലാക്കണം. എനിക്ക് ഇപ്പോൾ ഒരു ഐഡിയ തോന്നുന്നു. അതിക്ക് മുമ്പ് സമരങ്ങൾ ഉണ്ടാകണം. അരിക്കും സാധനങ്ങൾക്കും ക്ഷാമം വരണം. ജനങ്ങളെ കഷ്ടപ്പെടുത്തണം. മിസ്റ്റർ ചന്ദ്രൻ, ഒരു കാര്യം ചെയ്യൂ. ഇവിടുത്തെ തൊഴിലാളികളെ കൊണ്ട് ഒരു സ്ട്രൈക്ക് സംഘടിപ്പിക്കണം. മിസ്റ്റർ ചന്ദ്രൻ അതിന്റെ നേതാവായിക്കോളൂ. എത്ര പണം വേണമെങ്കിലും ഞാൻ തരും. സ്ട്രൈക്ക് വന്നാൽ ചരക്ക് വെളിയിൽ പോകില്ല. അപ്പോ നമ്മുടെ ചരക്കുണ്ടല്ലോ ഇരട്ടി ഇരട്ടി വിലക്ക് വിൽക്കാം. മനസ്സിലായോ? മിസ്റ്റർ ചന്ദ്രൻ, എത്ര പണം വേണം? പാവം പൂവർ ബോയ്. എനിക്ക് കഴിഞ്ഞില്ല അച്ഛാ. ഞാൻ പറഞ്ഞതല്ലേ, സ്റ്റേറ്റ് ജി സ്റ്റേഷൻ വരെ ഒന്ന് വരണമല്ലോ. ഓ വരാമല്ലോ, നമ്മൾ നമ്മളുടെ കാറിൽ വരാം. സ്റ്റേറ്റ് ജി ഞങ്ങളുടെ മാന്യാസിയാണ്, സർക്കാർ വണ്ടിയിൽ കയറണം. ആനാഹം 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 ആനാഹത്തിൽ കിടന്നു വീർപ്പ് മുട്ടുന്ന അനിരുദ്ധനെ പോലെ. ചന്ദ്രേട്ടാ, ചാന്ത എന്താ ചോദിച്ചത്? ആനാഹം എന്ന് പറഞ്ഞാൽ എന്താ? വാചകം മുഴുവനും വായിക്കുക. ആനാഹത്തിൽ കിടന്നു വീർപ്പ് മുട്ടുന്ന അനിരുദ്ധനെ പോലെ. ആനാഹം. അയ്യേ മാഷായിട്ടും കിട്ടില്ലേ, വെറുതെയല്ലേ ജോലി കിട്ടാത്ത. അയ്യോ ഇതെന്താ, അയ്യോ വിടൂന്നേ, കളിക്കല്ലേ, എക്സാം അടുത്തു. അർത്ഥം പറയണ്ടേ? എങ്ങനെയാണ് അർത്ഥം പറയാ? ഇതാണ് അർത്ഥം, ബന്ധനം, തടവറ. ചന്ദ്ര, നിനക്കൊരു കത്തുണ്ട്, ഒരു സർക്കാർ കവർ. എനിക്ക് ജോലി കിട്ടി മിനിക്കോ ഐലൻഡിൽ. വളരെ സന്തോഷം, നന്നായി വരണം കേട്ടോ. നിമിഷ, എനിക്ക് ജോലി കിട്ടി. പോയി വരുമ്പോൾ നമ്മുടെ ലോകം നമ്മളാണ് സൃഷ്ടിക്കുന്നത്, മറക്കണ്ട. ബെസ്റ്റ് ഓഫ് ലക്ക്. കാശ് എത്ര കൂടുതൽ കിട്ടിയാലും കപ്പൽ കയറി കടൽ താണ്ടി പോണ്ടേ? ഒരു രാത്രി യാത്ര വലിയ കാര്യമല്ല. അച്ഛന് വയ്യ, ചന്ദ്രൻ കണ്ണെത്താത്ത ദൂരത്തും. ചേച്ചിക്ക് സമാധാനം കിട്ടുമോ? കുട്ടിയേട്ടനുണ്ടായിരുന്നെങ്കിൽ വേണ്ടില്ല. എനിക്ക് കുറെ പ്രതീക്ഷകളുണ്ട്. നീ പറയുന്നതൊക്കെ ശരിയാകും. ഞാൻ പോകാൻ തീരുമാനിച്ചു, പ്രത്യേകിച്ചും അധ്യാപകർ. നാളത്തെ തലമുറയെ സൃഷ്ടിക്കുന്ന അവരാണ്. അറിയാം, സംസ്കാര സമ്പന്നരായ മനുഷ്യരാണ് ദ്വീപിലുള്ളവർ. മുനിഷി സാർ പറഞ്ഞു, സാറിന്റെ ഒരു ശിഷ്യനുണ്ടത്ര അവിടെ, ശ്രീധരൻ മാസ്റ്റർ. ഓഹോ, മനുഷ്യന് എല്ലാ നാടും ഒരുപോലെയാണ്. അച്ഛൻ ജയിച്ചിടത്ത് എന്റെ മകൻ തോൽക്കരുത്. പോവാൻ ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു, ചന്ദ്രേട്ടന് വേഗം ജോലി കിട്ടണേന്ന്. പക്ഷേ കിട്ടിയത് എത്ര അകലെ. ഒരു ജോലി എന്ന് പറഞ്ഞാല് അകലം ഒരു പ്രശ്നമേ അല്ല. ഒരു അധ്യാപകന് ഇവിടത്തെക്കാളും 40% ശമ്പളം കൂടുതലുണ്ട് ദ്വീപില്. എന്നാലും വിചാരിക്കുമ്പോൾ കാണാൻ പറ്റില്ലല്ലോ. സങ്കടപ്പെടാതിരിക്കുക, ഞാൻ ഓർത്തോർത്തിരിക്കും. എത്ര അകലെയായാലും ഈ ചന്ദ്രേട്ടൻ നിന്റെയാണ്. ഓർമ്മയുണ്ടായിരുന്നാൽ മതി. ആ എന്നാ ചന്ദ്രൻ പോയി വരും. അച്ഛന്റെ ആരോഗ്യം സാരമാക്കണ്ട, ധൈര്യമായി പോകും. ദ്വീപിൽ നമുക്ക് വേണ്ടപ്പെട്ടവരുണ്ട്. ഒരു ശ്രീധരൻ അധ്യാപകനാണ്. നീ വരുന്ന വിവരം ഞാൻ അയാളെ അറിയിച്ചിട്ടുണ്ട്. എടുക്കാൻ മാഷേ. ഇതാണ് ശ്രീധരൻ മാസ്റ്ററുടെ ക്വാർട്ടേഴ്സ്. പേര് ജോസ്, ജോലി ആമീൻ കച്ചേരി. ചന്ദ്രനല്ലേ? അതെ. വരും. ഞാനാണ് ശ്രീധരൻ. മുൻഷി സാറിന് ടെലഗ്രാം ഉണ്ടായിരുന്നു. ചന്ദ്രൻ വരുന്നവരും ശ്രീധരൻ മാസ്റ്റർ ഞങ്ങളും ഇന്നലെ കിടക്കുമ്പോൾ കൂടി പറഞ്ഞതാണ്. യാത്രയൊക്കെ സുഖമായിരുന്നല്ലോ. ആ കപ്പൽ ആദ്യമായിട്ടാണ്. ഉള്ള സ്ഥലത്ത് നമുക്ക് സൗകര്യമായിട്ട് കഴിയാം. എന്താ വലിയ വീടോ ലാഡ്ജുകളോ ഒന്നും തന്നെ വാടകയ്ക്ക് കിട്ടില്ല. എത്ര കാശ് കൊടുക്കാമെന്ന് വെച്ചാലും ഒരു ജോലിക്ക് ഒരാളെ കിട്ടില്ല. എല്ലാം സ്വയം ചെയ്യണം. ചന്ദ്രന് ഇവരെയൊന്നും പരിചയമില്ല. ഇല്ല. മിസ്റ്റർ മുകുന്ദൻ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. ഇത് മിസ്റ്റർ ഖാൻ, PWD. ഞാൻ ദാസ്, പോസ്റ്റ് ഓഫീസിലാണ്. വിവാഹം കഴിച്ച ഒരു ബാച്ചിലറാണ്. എനിക്ക് അങ്ങനെയൊന്നുമില്ല. ആദ്യത്തെ പ്രസവത്തിൽ തന്നെ തള്ളയും കുട്ടിയും ക്ലോസ്. ഏതായാലും ചന്ദ്രൻ ഇന്ന് വിശ്രമിക്കും. നാളെ ജോയിൻ ചെയ്യാം. ചന്ദ്രൻ വന്ന വിവരം ഞാൻ ഹെഡ്മാസ്റ്റർ അറിയിക്കാം. മിസ്റ്റർ ചന്ദ്രൻ കയ്യിൽ സിഗരറ്റ് ബീഡി എന്തെങ്കിലും? ഞാൻ ഉപയോഗിക്കില്ല. ഇന്ന് ദ്വീപുകളിൽ മഴ പെയ്യാനിടയുണ്ട്. ഓ മഴ ആ പെയ്യും. പുലിയുടെ കണ്ണുകൾ തീപ്പന്തം പോലെയായി, മീശ വിറച്ചു. ആട്ടിൻകുട്ടിക്ക് പേടിയായി. ഓടിയാ കൊള്ളാവുന്നുണ്ട്, പക്ഷെ കഴിയുന്നില്ല. കാൽ കുഴഞ്ഞു, വിറച്ചു. പുലി ഒറ്റച്ചാട്ടം. ആട്ടിൻകുട്ടി പുലിയുടെ വായിൽ. അയ്യോ പാവ ആട്ടിൻകുട്ടി. ആയിഷയ്ക്ക് പുലിയെ പേടിയുണ്ടോ? പേടിയുണ്ടോന്നാ വേറെ വന്നിട്ട് വയ്യ. പണ്ട് ഞങ്ങൾ ഈ ദ്വീപിലെത്തിയത് ഓടത്തിലാണ്. കാറ്റിന്റെ ഗതിയനുസരിച്ച് എത്തുമ്പോൾ എത്തി. ജീവൻ പണയം വെച്ചായിരുന്നു യാത്ര. ഇന്ന് ഒറ്റ രാത്രി കൊണ്ട് കപ്പലിൽ ഇവിടെ എത്താം. ചിലപ്പോൾ 10-15 ദിവസം കണ്ണെത്താത്ത കടലിൽ എത്തും പിടിയുമില്ലാതെ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. മെയിൻ ലാൻഡിൽ തൃശ്ശൂർ അടുത്ത്. മാഷ് ഞങ്ങളുടെ ഇല്ലത്ത് വരാന്ന് പറഞ്ഞിട്ട് വന്നില്ല. ഇന്നെങ്കിലും വരണം. തീർച്ചയായും. ദ്വീപുകാർ അതിഥി സൽക്കാര പ്രിയരാണ്. നിഷ്കളങ്കരും സ്നേഹസമ്പന്നരുമാണ്. അതാ വരുന്നു ഇവിടുത്തെ ഖാസി. എല്ലാ വർഷം സുഖം തന്നെയല്ലേ? സുഖം തന്നെ. ഇദ്ദേഹം പുതുതായി മാറി വന്ന അധ്യാപകനാണ്. പേര് ചന്ദ്രൻ. നമ്മുടെ കുട്ടികളൊക്കെ നന്നായി പഠിപ്പിക്കുന്ന മാഷേ. നമ്മുടെ ദ്വീപിൽ സൗകര്യങ്ങളൊക്കെ അല്പം കുറവാണ്. ആ സ്ഥിതിഗതികൾ മാറി വരുന്നുണ്ട്. ഉള്ളതുകൊണ്ട് സന്തോഷമായി കഴിയണം. വരട്ടെ. എന്തിനാ എപ്പോഴും നിനക്ക് അറിയണത്? മരിച്ചു പോയവരാരും തിരിച്ചു വരൂല. നിങ്ങൾക്കത് പറയാം. ഞാനാണ് എന്റെ സത്താറിന് 10 മാസം ചോദിച്ചു പെറ്റത്. ഇക്കഥ അറിയില്ലാന്ന് എന്റെ വിചാരം. എന്റെ മൂത്ത മോനാണ്. എത്ര കാലം കഴിച്ചാലും കവരം മറക്കാൻ കഴിയും. ഒരു കൊല്ലം കഴിഞ്ഞു. 6 മാസം കഴിഞ്ഞ് മടങ്ങി വരാൻ യാത്ര പറഞ്ഞ് കപ്പലിൽ കയറിയതാണ്. അത്രയും വിധിച്ചിട്ടുള്ളൂ. എന്തിനാ ഉമ്മ കരയണത്? ഓർത്തു എന്റെ കാക്ക കപ്പലിൽ സെയിലറായി പോയി. പോകുമ്പോ എന്തൊക്കെ കൊണ്ടുവരാന്നാ പറഞ്ഞത്? കോറിൻ ചെരുപ്പ്, കോറിൻ വാച്ച്, കോറിൻ കൊട, കോറിൻ കുപ്പായം ഒക്കെ പോറി. പള്ളിശ്ശേരിയിലെ മൂസ കപ്പലിൽ വന്നപ്പോ കാണേണ്ടതാണ്. എന്തൊക്കെ സാധനങ്ങൾ! അവന്റെ ഒരു പവർ, അവന്റെ ഒരു ജബർദസ്തി. അതിന് ഞങ്ങളൊക്കെ ദൈവം വിട്ടു പോണം. വേണ്ട പാപ്പ, മാഷ് ഒരുപാട് കഥ പറയും, പാട്ട് പാടും, പടം വരയ്ക്കും. താത്ത നല്ല മൊഞ്ചുള്ള മാഷ. എന്തൊക്കെ പറഞ്ഞു കാണട്ടെ. ആനന്റെ പുലിന്റെ 7 കുതിരയെ പൂട്ടിയ തേരിന്റെ കഥ മാഷിനെ എല്ലാ കുട്ടികളും വിളിക്കുന്നു. ഐഷു മാഷിനെ എനിക്കും കഥകൾ പറഞ്ഞു തരുമോ? മാഷിന് പെരുത്ത ഇഷ്ട. ഞാൻ മാഷ നമ്മളുടെ ഇല്ലത്തിൽ കൊണ്ടുവരട്ടെ പാപ്പ. അനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഉമ്മ ഞാൻ വിളിച്ചോണ്ട് വരട്ടെ ഉമ്മ. മോളെ മാഷല്ലേ, വിളിക്കേ കൊണ്ടുവരേ സൽക്കരിക്കേ എന്ത് വേണമെങ്കിലും ആയിക്കോ. വിളിച്ചിട്ട് വായിച്ചു എനിക്കും മാഷ ഒന്ന് കാണാലോ. ഞാൻ വിളിച്ചിട്ട് വരാം. വേണ്ട വേണ്ട ഞാൻ വിളിച്ചോണ്ട് വരാം. നിങ്ങളുടെ ഒരു വലിയ സൽക്കാരവും കരയെന്ന് പറഞ്ഞ ഒരു മാസം ആയുസ് സൽക്കരിക്കാണ്ട് വിട്ടിട്ടില്ല. നിങ്ങളൊന്നും ഉണ്ടായിരിക്കും, കുട്ടികളുടെ പൂരിയല്ലേ. ഞങ്ങളെ അല്പം റമ്മി കളിക്കാൻ പോവുകയാണ്. ചന്ദ്രൻ വരുന്നോ? ഇല്ല, ഞാൻ ചീട്ട് കളിക്കുന്നില്ല. ചന്ദ്രന്റെ മനസ്സ് എപ്പോഴും വീട്ടിലും നാട്ടിലുമാണ്. ആ ഇത്രയും ദൂരത്ത് ആദ്യമായിട്ടല്ലേ? ദ്വീപും ദ്വീപിലെ മനുഷ്യരെ ഇഷ്ടപ്പെട്ടു വരുന്നു. ആ അല്പം സമയം എടുക്കുന്നത്. മിസ്റ്റർ ചന്ദ്രൻ, ഈ ഷർട്ട് ഇന്നത്തേക്ക് ഞാനിടുന്നു, ക്ഷമിക്കണം. ആ ക്ഷമിച്ചിരിക്കുന്നു. கடலம் நிறையும் கானங்கள் கடலல பாடி கடலும் பாடி கடலம் நிறையும் கானங்கள் ஆகாச மகளே ஆசையு மகளே ஆரோமலாளே நீ எவிடே ஆகாச மகளே ஆசையு மகளே ஆரோமலாளே நீ எவிடே ஆரோமலாளே நீ எவிடே கடலே நீல கடலே நின்னாத்மாவிலும் உயிருள்ள சிந்தகளுண்டோ நீருள்ள சிந்தகளுண்டோ கடலே நீல கடலே. പ്രിയപ്പെട്ട അച്ഛന് ഞാനിവിടെ സത്തുകം എത്തിച്ചേർന്നു, ജോലിയിൽ പ്രവേശിച്ചു. കപ്പൽ യാത്ര ആദ്യമാണെങ്കിലും സന്തോഷകരമായിരുന്നു. ആദ്യമാദ്യം മനം മടുപ്പിക്കുന്ന ഏകാന്തത അനുഭവപ്പെട്ടിരുന്നു. ഇപ്പോൾ ഈ കൊച്ചു ഭൂപ്രദേശവും ഇവിടുത്തെ നല്ലവരായ മനുഷ്യരുമായി ഇടപഴകിയപ്പോൾ ഇവരുമായി എനിക്ക് അലിഞ്ഞു ചേരാൻ വലിയ വിഷമം തോന്നുന്നില്ല. 8 കിലോമീറ്റർ നീളവും 600 മീറ്റർ വീതിയുമുള്ള ഈ ദ്വീപിലെ ജനസംഖ്യ 6000ത്തിന് താഴെയാണ്. ഇവിടെയുള്ള ജനങ്ങൾ 100% ഇസ്ലാം മതവിശ്വാസികളാണ്.